കഥനരസം കരകവിയും കഥ പറയാം, പക്ഷേ കരലുരുകി കരലുരുകി കരയരുതെന്നാരും എന്നെല്ലാം പണ്ട് കാത്തികന്മാർ പറഞ്ഞിട്ടുണ്ട്, കവികൾ പാടിയിട്ടുണ്ട്. ഞാനും പക്ഷേ ഒരു കഥ പറയാം, പക്ഷേ കഥനരസം ഒന്നും കരകവിയുന്നതല്ല. ഞാൻ പറയുന്നത് ഒരു ഡോക്ടറുടെ കഥയാണ്, രോഗിയായിരുന്ന ഒരു ഡോക്ടറുടെ കഥയാണ്. പ്രാവിന്റെ തൂവൽ പോലെ ശരീരഭാരം തീരെ കുറഞ്ഞ ഒരു ഡോക്ടറുടെ കഥയാണ്. നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, വരുംകാലത്തിന് വേണ്ടി സ്വപ്നം കണ്ട ഒരു ഡോക്ടറുടെ കഥയാണ്. ആ ഡോക്ടറെ ലാപ്പാസിൽ നിന്നും ഏറെ കിലോമീറ്ററുകൾ അകലെയുള്ള ഒരു കാട്ടിലെ മരത്തിൽ പിടിച്ചു കെട്ടിയ 8 പേർ നേതാവിന്റെ ആജ്ഞപ്രകാരം വെടിവെക്കാൻ നിറതോക്കുയർത്തിയ കഥയാണ്. അസ്ഥിമാത്ര ശേഷനായ ആ ഡോക്ടറുടെ നേരെ നിറതോക്കുയർത്തിയവരിൽ ഓരോരുത്തരായ ആ കണ്ണുകളിലെ അഗ്നി കണ്ട് തീക്ഷ്ണത കണ്ട് തോക്ക് താഴ്ത്തി. ഒടുവിൽ നോക്കാൻ കെൽപ്പില്ലാതെ കണ്ണടച്ചുകൊണ്ട് കമാൻഡർ വെടിവെച്ചു എന്നും മറ്റും ചരിത്രം രേഖപ്പെടുത്തുന്നു. അസ്ഥിമാത്ര ശിഷ്യനായ, പ്രാവിന്റെ ഭാരം മാത്രം ഉണ്ടായിരുന്ന ആ ഡോക്ടർ ആ ആസ്മ രോഗിയുടെ നിറമുള്ള വീര്യമുള്ള ചിത്രം കണ്ടുകൊണ്ടാണ് മുട്ടത്തറ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ഈ ദിവസം പ്രവേശിച്ചത് എന്നാണ് ക്യാമറമാൻ സഞ്ജീവ് എന്നെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത്. എല്ലാ ക്യാമ്പസുകളുടെയും എല്ലാ കൗമാരങ്ങളുടെയും എല്ലാ യൗവനങ്ങളുടെയും ചിന്താഭാവവും വീരഭാവവും അതുതന്നെയാണ്. ഇവിടെയും കാണാം എനിക്ക് ആ ഡോക്ടറുടെ ആസ്മാരോഗിയുടെ ചിത്രം. എണസ്റ്റോ ചെഗുവേര എന്ന ആ ധീരവിപ്ലവകാരിക്ക് അഭിവാദ്യങ്ങൾ. സ്വാഗതം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് അശ്വമേധം പ്രസന്റഡ് ബൈ സ്വയംവര സിൽക്സ്. അമൽ കൃഷ്ണ വരൂ. എന്താടാ നിന്നെ പിള്ളേർക്ക് ഇഷ്ടമല്ലേ? പിന്നെ അമൽ കൃഷ്ണക്ക് ചെയ്യുന്ന ഒരു വിളി വിളിക്കുന്നത്. അമലേ, ഏതാ ട്രേഡ്? മെക്കാനിക്കൽ. മെക്കാനിക്കലാ? പാട്ട്, കവിത, നൃത്തം? ഡാൻസ് കളിക്കും നമുക്ക്, പക്ഷെ ആശയങ്ങളുടെ ഡാൻസിനല്ലേ സാധ്യതയുള്ളൂ ഇവിടെ. പ്രണയം? ഇല്ല. ഒരു പിള്ളേർക്കും ആ അബദ്ധം പറ്റിയിട്ടില്ല. എനിക്ക് അബദ്ധം പറ്റിയിട്ടില്ല. എനിക്ക് അബദ്ധം പറ്റിയിട്ടില്ല. നിനക്ക് അബദ്ധം പറ്റിയിട്ടില്ല, അത് കുഴപ്പമില്ല, പറ്റിക്കോളൂ. ചില ആപത്തുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ ആരുടെ കല്യാണത്തിന് വിളിച്ചാലും, വിളിച്ചില്ലെങ്കിൽ, അറിയുമെങ്കിൽ ഞാൻ പോകും. ദൂരെ കൂടി അറിഞ്ഞാലും ഇങ്ങനെ ഒരു കല്യാണം ഉണ്ടെന്ന് അറിഞ്ഞാൽ ഞാനപ്പം പോകും. നമ്മൾ ദുരന്തം നടക്കുമ്പോൾ ക്ഷണിക്കാനൊന്നും കാത്തു നിൽക്കരുത്, അങ്ങ് പോകണം അല്ലേ? തുടങ്ങിയാലോ അമലേ, തുടങ്ങിയാലോ. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് അമലിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആള് പൂച്ചയെ പോലിരിക്കും, പക്ഷേ പുലിയാണ്. യാഗം. അമൽ വിചാരിച്ച വ്യക്തി ഇന്ത്യൻ അല്ല, പുരുഷൻ അതെ, ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. നോർമൽ ഡെത്ത്? ഏഷ്യൻ അല്ല. യൂറോപ്യൻ അല്ല. അമേരിക്കൻ കോണ്ടിനെന്റ് അതെ. യുഎസ്എ അതെ. 1950 ശേഷം മരണം അതെ. രാഷ്ട്രീയം, കലാ, സാഹിത്യം അല്ല. അല്ല അല്ല. 10 ചോദ്യങ്ങളിലെ ഞാൻ സയൻസ്, സ്പേസ് അതെ, സ്പേസ് അല്ല, സ്പോർട്സ് അതെ. 2000 ശേഷം മരണം അല്ല. അദ്ദേഹം കൈനീട്ടിയപ്പോ, ഷേക്ക് ഹാൻഡിനായി കൈനീട്ടിയപ്പോ, ഏതെങ്കിലും വലിയ വേദിയിൽ അദ്ദേഹത്തിന് ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ പ്രശസ്തനായ ഒരാൾ വിസമ്മതിച്ചു? എനിക്ക് അറിയത്തില്ല. അറിയില്ല. ഹലോ സർ. ഇല്ല ഇല്ല. ജെസ്സി ഓവൻസ് ആണോ എന്നറിയാൻ വേണ്ടി ചോദിച്ച അവല്ല. അത്ലറ്റിക്സ് ആണ്, അതാണ് അദ്ദേഹത്തിന്റെ മേഖല. അദ്ദേഹത്തിന്റെ പ്രശസ്തി അത്ലറ്റിക്സിലാണ്. ഒരുപാട് മേഖലയിലുണ്ട് അത്ലറ്റിക്സ്. സ്പോർട്സ്മാൻ അല്ലേ അദ്ദേഹം? സ്പോർട്സ്മാൻ ആണ്. അദ്ദേഹത്തിന്റെ, അദ്ദേഹത്തിനെ പ്രശസ്തനാക്കിയ കളി അത്ലറ്റിക്സ് ആണോ എന്നാണ് ചോദ്യം. ഓട്ടം, ചാട്ടം, എറി,
ത്രോ സ്പ്രിന്റ് ജമ്പ്, ത്രോ റൺ ജമ്പ്. അദ്ദേഹം ഒരു വിശദീകരിക്കുന്നുണ്ട്. Don't, give me clues. Vasa's, yes or no? Vasa's main field of identity, athletics. Main field, അതാണ് പ്രധാനം എന്നാണ് ചോദ്യം. But this is not the main fame. സ്പോർട്സുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും കാരണങ്ങളാൽ സംഘടന, സംഘാടന മികവ്, അമ്പയർ, കമന്റേറ്റർ, കോച്ച്, അങ്ങനെ എന്തെങ്കിലും പ്രശസ്തി ഉണ്ട്. പതിനാറ് ചോദ്യങ്ങൾ രാജസൂയ. ഒരു പ്രത്യേക കായിക താരത്തിന്റെ കോച്ച് എന്നുള്ളതാണോ അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയത്? അല്ല. അദ്ദേഹം ഒളിമ്പിക് മെഡൽ നേടിയിട്ടുണ്ടോ? അദ്ദേഹം നേടിയിട്ടില്ല. ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലെ അമേരിക്കൻ കായിക സംഘത്തിന്റെ പരിശീലകൻ ഇദ്ദേഹമായിരുന്നു. എനിക്ക് അറിയില്ല. ബേസിക്കലി അദ്ദേഹം ഒരു ഹർഡിലർ ആയിരുന്നു. ഹർഡിൽസിൽ മികവ് തെളിയിച്ച ഒരാളായിരുന്നു. അറിയില്ല. ഈ മത്സരത്തിന് വേണ്ടി മാത്രം കണ്ടെത്തിയ ഒരു പേരാണോ? ഇയാളെ കുറിച്ച് ഇതിനു മുമ്പ് അറിയില്ല. ഇതിനു മുമ്പ് അറിയാം. കൂടുതൽ അറിഞ്ഞത് കൂടുതൽ അറിഞ്ഞില്ലല്ലോ. പക്ഷേ എൺപതിൽ കോച്ചായിരുന്നു എന്നറിയ 84 ഒളിമ്പിക്സ് കോച്ചായിരുന്നു എന്നറിയില്ല. പേരിന്റെ ഏതെങ്കിലും ഭാഗം എൽ അല്ലെങ്കിൽ എ എന്നീ അക്ഷരങ്ങളിൽ ആരംഭിക്കുന്നുണ്ടോ? ആരംഭിക്കുന്നു. എനി പാർട്ട് ഓഫ് ഹിസ് നെയിം സ്റ്റാർട്സ് വിത്ത് എൽ ഓർ എ? ഇല്ല. 84 ലോസ് ഏഞ്ചൽസ് അത്ലറ്റിക് കോച്ച് അല്ല. മൾട്ടിപ്പിൾ സിറ്റിസൺഷിപ്പ് ഉണ്ടായിരുന്നു. ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളുടെ പൗരത്വം ഉണ്ടായിരുന്നു. ഇല്ല. കൺഗ്രാറ്റുലേഷൻസ്. നമ്മൾ ഇരുന്നപ്പോ, നീ ഇരുന്നപ്പോ, നീ പതുങ്ങിയപ്പോൾ ഞാൻ എന്താ പറഞ്ഞേ? പൂച്ചയെ പോലിരിക്കും, പക്ഷെ ഇവൻ പുതിയ. ഇനി നീ പറയൂ, വിചാരിച്ചാരെയാ? പറയൂ അദ്ദേഹത്തെ കുറിച്ച്. അദ്ദേഹം ഒരു അത്ലറ്റിക് കോച്ചാണ്, യൂണിവേഴ്സിറ്റി ഓഫ് ഒറിഗൺ. പിന്നെ അദ്ദേഹത്തിന് പ്രശസ്തി വന്നത് കോച്ചെന്ന നിലയിൽ പ്രശസ്തി ഉണ്ട്. പക്ഷേ അധികം പ്രശസ്തി വന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനത്തിൽ നിന്നാണ്. നൈക്കിയുടെ കോ ഫൗണ്ടറാണ്. മുഴുവൻ പേരെന്തുകളുടെ? ബിൽ ബോർമാൻ. സ്പോർട്സ് അല്ല, ബിസിനസ്സാണ് പ്രധാനപ്പെട്ട പ്രശസ്തി അല്ലേ? പക്ഷെ സ്പോർട്സിലൂടെയാണ്. സ്പോർട്സ് ബിസിനസ്, ബിസിനസ് തന്നെയാണ്. യൂണിവേഴ്സിറ്റി കോച്ച് എന്നല്ലേ? അല്ല, അദ്ദേഹം ട്രെയിൻ ചെയ്ത 31 അത്ലറ്റുകൾ ഒളിമ്പിക്സിൽ പങ്കെടുത്തു. ഒളിമ്പിക്സ് ടീമിന്റെ കോച്ച് അല്ലായിരുന്നു? ഒളിമ്പിക്സ് ടീമിന്റെ കോച്ച് അല്ല. പിന്നെ എന്തിനാ ആലോചിച്ചത് ലോസ് ഏഞ്ചൽസിലെ അമേരിക്കൻ കായിക സംഘത്തിന്റെ പരിശീലകനായിരുന്നു എന്നിച്ചപ്പോ സംശയം അറിഞ്ഞൂടാത്തത്? അറിഞ്ഞാത്തോലെ അഭിനയിച്ചു. വെരി ഗുഡ് പെർഫോമൻസ്. അമൽ നൈക്കിയുടെ കോ ഫൗണ്ടറായ ബിൽ ബോർമാനെയാണ് മനസ്സിൽ വിചാരിച്ചത്. നല്ല സന്തോഷം, കാരണം ഈ നിങ്ങൾ വിചാരിക്കുന്ന പേര്
കണ്ടെത്താൻ എനിക്ക് കഴിയാതിരിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് പുതിയതായ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവും അല്ലേ. നിങ്ങൾ വിചാരിക്കുന്ന പേര് ഞാൻ കണ്ടെത്തുമ്പോൾ അതിനൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂവേ ഉള്ളൂ. കണ്ടെത്താതിരിക്കുമ്പോൾ എനിക്കൊരു പുതിയ കാര്യം പഠിക്കാൻ അവസരമുണ്ടാകും അല്ലേ. വെരി ഗുഡ്. ബിൽ ബൂമർമാൻ ഒരു അമേരിക്കൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് കോച്ചും നൈക്കിന്റെ സ്ഥാപകനുമാണ് ബിൽ ബൂമർമാൻ. 31 ഒളിമ്പിക്സ് താരങ്ങളെ പരിശീലിപ്പിച്ച ഇദ്ദേഹം മുൻ അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥൻ കൂടിയാണ്. 1999 December 24 അന്തരിച്ചു. മാന്യവാർ എന്നിവ നൽകുന്ന പാർട്ടിസിപ്പേഷൻ സമ്മാനങ്ങൾ അമോറിന്റെ വിന്നേഴ്സ് പ്രൈസ്. അമൽ പൂച്ചയെ പോലെ തുടങ്ങി പുലിയെപ്പോലെ വിജയിച്ചു. മിടുക്കരായ ഒരുപാട് മത്സരാർത്ഥികളുണ്ട് ഈ കോളേജിൽ. പോകെ പോകെ മികച്ച മത്സരാർത്ഥികൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് മാത്രമല്ല, അവരുടെ മത്സരത്തിന് പുറത്തുള്ള പ്രതിഭയും അവരിലെ കവിതയും അവരിലെ പാട്ടും അവരുടെ ശാസ്ത്രീയ സംഗീതവും മിമിക്രിയും ഒക്കെ നമുക്ക് കേൾക്കുകയും കാണുകയും ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്. വെൽക്കം ബാക്ക് ടു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അശ്വമേധം പ്രസന്റഡ് ബൈ സ്വയംവര സിൽക്സ്. ദേവി വന്ദന വന്ദനം വരൂ. വന്ദന എവിടെയാ പഠിച്ചതൊക്കെ? സ്കൂളിലും നിർമ്മലാ ഭവൻ. പ്ലസ് ടു നിർമ്മലാ ഭവനിൽ തന്നെ? എൽ കെ ജി. എൻട്രൻസ് കിട്ടി? കിട്ടി. എന്താ ട്രേഡ്? സിവിൽ. വീട് എവിടെയാ? പൂജപ്പുര. പൂജപ്പുര എവിടെയാ? മുടവൻമോൾ. മോഹൻലാലിന്റെ വീട്ടിനടുത്താണോ എന്നാണ് അവരുടെ സംശയം. ഞാൻ പൈറോഡിലാ താമസിക്കുന്നത്. ശരി, ആരംഭിച്ചാലോ? ആരംഭിക്കാം സാർ. നമ്മുടെ മണിയനെയാണോ വിചാരിച്ചത്? അല്ല, പൂജപ്പുര ജംഗ്ഷനിലെ വലത് വശത്തെ കട പാലൊക്കെ കിട്ടുന്ന രാത്രി 12 മണി വരെ. അല്ല. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് വന്ദനയ്ക്ക് നിങ്ങളുടെ ഹർഷാരവം കൂട്ട്. യാഗം. വന്ദന വിചാരിച്ച വ്യക്തി പുരുഷൻ? അല്ല. ഇന്ത്യൻ? അല്ല. എന്ത് ചോദിച്ചാലും അല്ല എന്ന് പറയുന്നുള്ള നിർബന്ധം വല്ലതും ഉണ്ടോ? അത് ചോദ്യമല്ല കേട്ടോ. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. ഏഷ്യൻ? അല്ല. 1990 ശേഷമാണ് മരിച്ചത്? അല്ല. 1950 ശേഷമാണ് മരിച്ചത്? അല്ല. ശേഷമാണോ മരിച്ചത്? അതെ. പ്രശസ്തമായ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. മരിച്ചപ്പോ 40 വയസ്സിന് മുകളിൽ പ്രായമുണ്ടോ? ഉണ്ട്. യൂറോപ്യൻ? അസുഖം വന്ന് മരിച്ചു എന്നാൽ അസ്വാഭാവികമെന്ന സംശയം തോന്നി. പോളണ്ടുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ബൈ ബർത്ത്? ഇല്ല. തീർച്ചയാണ്. ശാസ്ത്രം? ബന്ധുക്കൾ ആരെങ്കിലും പ്രശസ്തരായിരുന്നു? അറിയില്ല സർ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ സർ. പ്രശസ്തരായ കവികളുടെ, ലോകപ്രശസ്തരായ കവികളുടെ വംശാവലിയിൽപ്പെട്ടവരാണോ, ലോർഡ് ബൈറന്റെ ഒക്കെ ബന്ധുവാണോ എന്നാണ് ചോദ്യം. അഡാലൗലീസ് ആണോ എന്നാണ് ചോദിച്ചത്. പേരിന്റെ ഏതെങ്കിലും ഭാഗം ആറിൽ ആരംഭിക്കുന്നു? അല്ല.
രാജസൂയം. ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഇതിലൊന്നാണോ അവരുടെ ശാസ്ത്രശാഖ? ആണോ? ഫിസിക്സ് ആണോ? പ്രധാനമായും അവരുടെ ശാസ്ത്രശാഖ ഫിസിക്സ് ആണോ? അല്ല. ഫ്രഞ്ച് ഓർ ജർമ്മൻ ആണോ അവർ? അതെ. കാസിയ ജർമ്മൻ? യെസ്. ബയോകെമിസ്ട്രി ആയിരുന്നു? അല്ല. ബയോകെമിസ്റ്റ് ആയിരുന്നു എന്നാണ് ചോദ്യം. അല്ല സർ. ഫ്ലോറിയുടെയും ഫ്ലമിംഗിന്റെ അസിസ്റ്റന്റ് ഒന്നും ആയിരുന്നില്ല അപ്പോ. ആയിരത്തി തൊള്ളായിരത്തിനും 1950 മധ്യത്തിൽ മരിച്ച ജർമ്മൻ കെമിസ്റ്റ് ആയിരുന്നു അല്ലേ? അങ്ങനെയല്ല, അല്ല ജർമ്മൻ കെമിസ്റ്റ് അല്ല. ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഇതിലൊന്നാണോ പ്രധാനമെന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് പറഞ്ഞു. ഫിസിക്സ് ആണ് പ്രധാനമെന്ന് പറയാൻ കഴിയില്ല എന്നും പറഞ്ഞു. ഫിസിക്സിലല്ല അറിയപ്പെടുന്നത്. ഫിസിക്സിലല്ല അറിയപ്പെടുന്നത്. ആദ്യത്തെ മോഡമിലോട്ടും അനാലിറ്റിക്കൽ എഞ്ചിനിലോട്ടും ഒക്കെ ചിന്ത പോയപ്പോഴാണ് ഞാൻ ലോർഡ് ബൈറന്റെ റിലേഷൻ ചോദിച്ചത്. അതൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഡെക്കാർട്ടയുടെ ഒക്കെ കാലത്തിന് ശേഷം വന്ന ഒരു ലേഡി മാത്തമാറ്റിഷ്യൻ. ഓപ്പറേഷൻ റിസർച്ചിൽ ഈ ചോദ്യങ്ങളില്ല. പറഞ്ഞോളൂ മോളെ. ഫേമസ് മാത്തമാറ്റിക്ഷ്യൻ ആയിരുന്നു. ടോപ്പോളജി പിന്നെ അപ്ലൈഡ് സയൻസ് ഇതിലൊക്കെ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. പിന്നെ ജർമ്മനിയിലാണ് ജനനം. മരിച്ചത് ക്യാൻസർ ആയിരുന്നു പെൽവസിൽ. പിന്നെ നമ്മുടെ ഭൂമിയുടെ സിമെട്രി എങ്ങനെയായിരിക്കണമെന്ന് കണ്ടുപിടിച്ചതും അല്ല എങ്ങനെയാണെന്ന് പറഞ്ഞതും അല്ല സിമെട്രിക്ക് ഒരു ഭാഗം വഹിച്ചിട്ടുണ്ട് എമിനോയിത്. സിമെട്രി പറയുന്നത് ലോകത്തിലെ ഓരോ സാധനത്തിനും ഓരോരോ ഷേപ്പ് ഉണ്ടെന്നും അതിന്റെ സിമെട്രി എങ്ങനെയായിരിക്കണമെന്നും. The symmetry of each and every object is unique ennu parayunnu alle. The uniqueness of the shape aanu avarku. Avaru ethranathu vayasile mariche nenu orkunnilla sir. 53 aanu thonnu. Avare pusthakam pera illa sir. Adu padikkanu ini idakke chodikkuva paranju irunde ഇല്ലെങ്കിൽ അവിടെ ചെന്നിരിക്കുമ്പോ ആ കൂടെ നിന്ന കുട്ടി ചോദിക്കും നീ ആരെ വിചാരിച്ചെന്ന് ചോദിക്കുമ്പോ അല്ല അതപ്പോ ഒരാളിനെ വിചാരിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഈ എന്തിനാ ഈ കളി? ഈ കളി എന്തിനാ? ഓരോരുത്തരെ കുറിച്ച് അഗാധമായി മനസ്സിലാക്കാനും. ഇവിടെ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു ഇവിടെ ഉണ്ടെന്നറിയിക്കുവാൻ ഒരു തൂവൽ താഴെ ഇട്ട ഒരാൾ ഇനിയുമുണ്ട് എന്നറിയിക്കുവാൻ വിരിയിച്ച ആശയങ്ങളുടെ അറിവിന്റെ മേൽ അടയിരുന്ന ഒരാൾ അല്ലേ? അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്ന തിരിച്ചറിവിലൂടെ ആ ആളിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് അത് നേരറിവായി മാറുന്നത്. ആഴത്തിൽ വായിക്കുക. യു കാൻ ഡു വണ്ടേഴ്സ്. താങ്ക് യു സർ. മിടുക്കിയ കേട്ടോ. ശരി. പ്രസിദ്ധയായ ഒരു ജർമ്മൻ ഗണിതശാസ്ത്രജ്ഞയായിരുന്നു. അമൂർത്ത ബീജഗണം ഊർജ്ജതന്ത്രത്തിൽ നോദർ തിയറം സംഭാവന ചെയ്തു. സ്വജീവിത കാലഘട്ടത്തിലെ ഏറ്റവും പ്രമുഖ ഗണിതശാസ്ത്രജ്ഞയായി അറിയപ്പെട്ട ഇവർ 1935 April 14 അന്തരിച്ചു. അപ്പോ ഗ്രേറ്റ് ഇന്ത്യ ഫർണിച്ചർ നൽകുന്ന ഒരു സമ്മാനം ടു ബി എ ഗ്രേറ്റ് സിറ്റിസൺ ഓഫ് ദ നേഷൻ. കിളിത്തട്ടിൽ പെയിന്റ്സ് നൽകുന്ന ഒരു സമ്മാനം ഇടയ്ക്ക് കളിത്തട്ടുകളിൽ ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിച്ച്
ആൻഡ് അമോറ നൽകുന്ന പ്രത്യേക സമ്മാനം. താങ്ക് യു സർ.